നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വിശദമായ വാർത്തയിലേക്ക്. അന്വേഷണം കർണാടകയിലേക്കും. അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി മുഹമ്മദ് അടക്കമുള്ളവർക്കായി കർണാടകയിലും തിരച്ചിൽ. പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന സൂചനയെ തുടർന്നാണ് ഇത്. കേസിൽ 4 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. ഇന്നലെ അറസ്റ്റിലായ സൈഫുദ്ദീനെ റിമാൻഡ് ചെയ്തു. 2 ദിവസമായി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയായിരുന്നു. അക്രമികൾക്ക് രക്ഷപ്പെടാൻ വാഹനങ്ങൾ ഒരുക്കിക്കൊടുത്തത് സൈഫുദ്ദീനാണ് എന്ന് പോലീസ് പറയുന്നു. കരുതൽ തടങ്കലിലായ പലരും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ചോദ്യം ചെയ്യൽ നേരിടുകയാണ്. പ്രതികളുമായി നേരിട്ട് ബന്ധമുള്ളവരെയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ഇതുവരെ അറസ്റ്റിലായ 4 പേർക്കും പ്രതികളുമായി നേരിട്ട് ബന്ധമില്ല. കേസിൽ UAPA ചുമത്തുന്ന കാര്യവും പോലീസിന്റെ സജീവ പരിഗണനയിലാണ്. അഭിമന്യുവിനൊപ്പം കുത്തേറ്റ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ കഴിയുന്ന അർജുനെ കാണാൻ സൈമൺ ബ്രിട്ടോ എത്തി. അർജുന്റെ അമ്മയെയും കുടുംബത്തെയും കണ്ട് വിവരങ്ങൾ ആരാഞ്ഞ ശേഷമാണ് ബ്രിട്ടോ മടങ്ങിയത്. 3.5 പതിറ്റാണ്ട് മുൻപാണ് മഹാരാജാസിന്റെ മണ്ണിൽ സൈമൺ ബ്രിട്ടോ കുത്തേറ്റു വീണത്. ഇടതു രാഷ്ട്രീയം മുറുകെ പിടിച്ച കാലഘട്ടം. വർഷങ്ങൾക്കിപ്പുറം ആ ദുരന്തം വീണ്ടും ആവർത്തിച്ചപ്പോൾ അതിനിരയായ അർജുനെ കാണാൻ ബ്രിട്ടോ എത്തി. ഭാര്യ സീനയ്ക്കും മകൾ നിലാവിനുമൊപ്പം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെത്തിയ ബ്രിട്ടോ അർജുന്റെ കുടുംബാംഗങ്ങളെ കണ്ടു. പിന്നെ ഒരു അമ്മയ്ക്ക് താങ്ങാൻ കഴിയുമോ? അവരെ ഒരു കുഞ്ഞു കുട്ടി പോലെ വളർത്തിയെടുത്ത് കണ്ണും കാലും നോക്കി വളർന്ന് കോളേജിൽ പഠിച്ച് അവർ ചോറ് വിളമ്പി കൊടുത്ത് അവരിങ്ങനെ വളർത്തി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ അവർക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. ജീവൻ എല്ലാവർക്കും ഒരുപോലെയാണെന്നും ആരുടെയും ചോര മണ്ണിൽ വീഴരുതെന്നും ബ്രിട്ടോ. ജീവിതം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെയാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ എല്ലാം പുഴുവിലും പുല്ലിലും എല്ലാത്തിലും ജീവൻ, മനുഷ്യനും ജീവൻ ഒന്നാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ്. തനിക്കു നേരെയുണ്ടായ ആക്രമണം അർജുന്റെ അമ്മയുമായി പങ്കുവയ്ക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് മടങ്ങിയത്. ന്യൂസ് 18 കൊച്ചി. ഓർത്തഡോക്സ് സഭയിലെ വൈദികർക്കെതിരായ കേസിൽ പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നു. യുവതിയും വൈദികരും താമസിച്ച സ്ഥലങ്ങളിലെത്തി പോലീസ് മഹസർ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകാത്ത വൈദികരെ കണ്ടെത്താനായാൽ അറസ്റ്റ് ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പരാതിക്കാരനായ ഭർത്താവിൽ നിന്നും പോലീസ് വീണ്ടും മൊഴിയെടുത്തു. രഹസ്യമൊഴി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പോലീസ് തുടങ്ങി. ആവശ്യമെങ്കിൽ അന്വേഷണ സംഘം ജലന്ധറിൽ പോകും. കന്യാസ്ത്രീ നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ഇന്ന് അന്വേഷണ സംഘത്തിന് ലഭ്യമായേക്കും. കേസിൽ കൂടുതൽ മൊഴികളും ഇന്ന് പോലീസ് രേഖപ്പെടുത്തും. പോലീസ് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ദമ്പതിമാരുടെ സംസ്കാരം ഇന്ന് നടക്കും. ചങ്ങനാശ്ശേരി ഫാത്തിമപുരത്തെ ശ്മശാനത്തിലാണ് ചടങ്ങുകൾ. പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കുന്ന DYSP ഇന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകിയേക്കും. ഇന്നലെയാണ് ദമ്പതിമാരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായത്. ആരാധനാലയങ്ങൾക്കെതിരായ പരാതി അറിയിക്കാൻ സംവിധാനമൊരുക്കി സുപ്രീംകോടതി. മതഭേദമന്യേ ആരാധനയങ്ങളുമായുള്ള ബന്ധപ്പെട്ട പരാതികൾ ജില്ലാ ജഡ്ജിക്ക് നൽകാം. ജില്ലാ ജഡ്ജി നൽകുന്ന റിപ്പോർട്ട് പരിഗണിച്ച് ഹൈക്കോടതിക്ക് ഇടപെടാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. പുരിയിലെ ഹിന്ദുക്ഷേത്രത്തിൽ എല്ലാ മതസ്ഥർക്കും പ്രവേശനം നൽകുന്ന കാര്യം പരിഗണിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് രാജ്യത്തെ എല്ലാ ആരാധനാലയങ്ങൾക്കും ബാധകമാകുന്ന സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാത്രമല്ലെന്ന് ജസ്റ്റിസുമാരായ AK ഗോയൽ, അബ്ദുൾ നസീർ എന്നിവർ അംഗങ്ങളായ ബെഞ്ച് ഉത്തരവിട്ടു. ആരാധനാലയങ്ങളിലെ സംഭാവന വിനിയോഗം, സ്വത്ത് സംരക്ഷണം, ചൂഷണം, ദുർഭരണം, ശുചിത്വക്കുറവ് എന്നിവ സംബന്ധിച്ച പരാതികളുണ്ടെങ്കിൽ വിശ്വാസികൾക്ക് ജില്ലാ ജഡ്ജിയെ സമീപിക്കാം. സിവിൽ നടപടിച്ചട്ടങ്ങൾ പ്രകാരം ആരാധനാലയങ്ങളുടെയും ജീവകാരുണ്യ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ കഴിയും. ജില്ലാ ജഡ്ജിമാർക്ക് സ്വന്തം നിലയിൽ പരാതി പരിഗണിക്കുകയോ സഹജഡ്ജിമാരെ ചുമതലപ്പെടുത്തുകയോ ചെയ്യാം. പരാതികൾ പരിശോധിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് അയക്കണം. പൊതുതാൽപര്യം പരിഗണിച്ച് ഹൈക്കോടതിക്ക് ഉത്തരവിറക്കാം. അതേസമയം പുരി ക്ഷേത്രത്തിൽ എല്ലാ മതസ്ഥർക്കും പ്രവേശനം നൽകുന്നതിനോട് കോടതി യോജിച്ചു. ഹൈന്ദവ വിശ്വാസങ്ങൾ മറ്റു വിശ്വാസങ്ങൾക്ക് എതിരല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഈ സുപ്രധാന നിലപാട്. M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. കേസുകൾ ബെഞ്ചുകൾക്ക് വിഭജിച്ചു നൽകുന്നതിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ പരമാധികാരം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. താൽപര്യമുള്ള ബെഞ്ചുകൾക്ക് മാത്രം ചീഫ് ജസ്റ്റിസ് കേസുകൾ നൽകുന്നതായും ഹർജിയിൽ ആരോപിച്ചിരുന്നു. മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ നൽകിയ ഹർജി ജസ്റ്റിസ് AK സിക്രി അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിച്ചത്. ചീഫ് ജസ്റ്റിസിന്റെ അധികാരം കൊളീജിയത്തിലെ അംഗങ്ങളായ ജഡ്ജിമാരുമായി പങ്കുവയ്ക്കണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ല എന്ന് ഹർജി പരിഗണിക്കവേ കോടതി നിരീക്ഷിച്ചിരുന്നു.
അയോധ്യ തർക്ക കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. തർക്കഭൂമി വിഭജിച്ച അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരായ ഹർജികളാണ് കോടതി പരിഗണിക്കുക. ഹർജികൾ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടണമെന്ന മുസ്ലിം സംഘടനകൾ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വാദം കേൾക്കും. നേപ്പാളിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിയ കൈലാസ് മാനസരോവരം തീർത്ഥാടകരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമം ഇന്നും തുടരും. ഇതുവരെ ഇന്ത്യയിൽ നിന്നുള്ള 883 തീർത്ഥാടകരെ സിമികോട്ടിൽ നിന്നും നേപ്പാൾഗഞ്ചിലേക്കും സുർഗേയത്തിലേക്കും മാറ്റിയതായി നേപ്പാളിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഹിൽസയിൽ നിന്നും സിമികോട്ടിലെത്തിച്ച 675 തീർത്ഥാടകരെ ഇന്ന് തന്നെ നേപ്പാൾഗഞ്ചിലെത്തിക്കും. സിമികോട്ടിൽ നിന്നും ഇന്നലെ നേപ്പാൾഗഞ്ചിലെത്തിയ സംഘത്തിൽ 30-ലധികം മലയാളികളുണ്ട്. കൈലാസ് മാനസ സരോവര തീർത്ഥാടനത്തിനിടെ നേപ്പാളിലെ സിമികോട്ടിൽ മരിച്ച വണ്ടൂർ സ്വദേശി ലീല അന്തർജനത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ഇന്നലെ രാത്രി 10:30 എയർ ഇന്ത്യ വിമാനത്തിലാണ് കൊച്ചിയിലെത്തിച്ചത്. തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങവേ ശ്വാസതടസ്സം മൂലമായിരുന്നു ലീല അന്തർജനത്തിന്റെ മരണം. ഭർത്താവ് കെ എം സേതുമാധവൻ നമ്പൂതിരിപ്പാടും ഒപ്പമുണ്ടായിരുന്നു. തായ്ലാന്റിലെ താം ലുവാങ് ഗുഹയിൽ കുടുങ്ങിയ 12 കുട്ടികളെയും ഫുട്ബോൾ കോച്ചിനെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് മഴ ആശങ്കയുയർത്തുന്നു. ഒരാഴ്ചയ്ക്കകം തായ്ലാന്റിന്റെ വടക്കൻ മേഖലയിൽ കാലവർഷം ശക്തമാകുമെന്നാണ് റിപ്പോർട്ട്. ഗുഹയിൽ നിലവിൽ 34 സെന്റിമീറ്റർ ആഴത്തിലാണ് വെള്ളമുള്ളത്. മഴ പെയ്തു തുടങ്ങിയാൽ ഇത് വീണ്ടും വർദ്ധിക്കും. അതുകൊണ്ടുതന്നെ കാലവർഷത്തിന് മുമ്പ് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് രക്ഷാസേന. തടസ്സങ്ങൾ മറികടന്ന് രക്ഷാസേനയ്ക്ക് കുട്ടികളുടെ അടുത്തെത്തണമെങ്കിൽ ഇനിയും 6 ദിവസമെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മഴ ശക്തിപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും പ്രവചിക്കുന്നു. അങ്ങനെയെങ്കിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ ഒക്ടോബർ വരെ കാത്തിരിക്കേണ്ടിവരും. പ്രധാനമായും 4 വഴികളാണ് ഇനി രക്ഷാസേനയ്ക്ക് മുന്നിലുള്ളത്. 1, കുട്ടികളെയും കോച്ചിനെയും ഡൈവിംഗ് പരിശീലിപ്പിച്ച് പുറത്തെത്തിക്കുക. 2, ഗുഹയിൽ നിന്ന് പരമാവധി വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയുക. സമാന്തരമായി തുരങ്കം സൃഷ്ടിച്ച് രക്ഷാപ്രവർത്തനം നടത്താനുള്ള സാധ്യതയാണ് മറ്റൊന്ന്. കുട്ടികളെ ആരോഗ്യത്തോടെ ഗുഹയ്ക്കുള്ളിൽ തന്നെ നിലനിർത്തി വെള്ളം താഴ്ന്നുപോയതിനു ശേഷം മാത്രം പുറത്തിറക്കുക എന്നതാണ് രക്ഷാപ്രവർത്തകർക്ക് മുന്നിലുള്ള അവസാനത്തെ മാർഗം. കാലാവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ടാവും രക്ഷാസേനയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വീണ്ടും വാർത്തകളിലേക്ക്. നീതി ലഭിക്കേണ്ടവരിൽ നിന്നും ലഭിച്ചത് നീതി നിഷേധമെന്ന് സിനിമാ താരം രമ്യ നമ്പീശൻ. സിനിമയിലെ ക്രിമിനൽ വൽക്കരണത്തിന് ഉദാഹരണമാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവമെന്നും സംവിധായകൻ കമൽ. തൃശൂരിൽ സംഘടിപ്പിച്ച അവൾക്കൊപ്പം പരിപാടിയിലാണ് ഇരുവരുടെയും അഭിപ്രായ പ്രകടനം. ഫിലിം സൊസൈറ്റീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ WCC പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ചടങ്ങിലാണ് സിനിമാ രംഗത്തെ പ്രമുഖർ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയത്. നീതി നൽകേണ്ടവർ അത് നിഷേധിച്ചെന്ന് രമ്യ നമ്പീശൻ. എനിക്ക് ഭയമാണ് തോന്നിയത് അതിനുള്ളിൽ നിന്നപ്പോൾ. അതായത് ഇങ്ങനെ ഒരു അവസ്ഥ ഭാവിയിൽ ഇനി വേറെ ഏതെങ്കിലും ഒരു അംഗത്തിന് വരുമ്പോൾ ഇങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെടുകയാണോ ചെയ്യുക? അതായത് നീതി ലഭിക്കേണ്ട ആൾക്കാർക്ക് അത് നീതി നിഷേധിക്കപ്പെടുകയും. ഞാനൊരു വ്യക്തിഹത്യയിലേക്ക് ഒന്നും പോകുന്നില്ല. നിരപരാധി എന്താ പറയുക, എന്നും അത് ശിക്ഷിക്കപ്പെടാതെ തന്നെ ഇരിക്കട്ടെ. സിനിമയിലും പുറത്തും മാതൃത്വം പറയുന്ന അമ്മയിലെ അമ്മമാരെടുത്ത നിലപാടിനെ സംവിധായകൻ കമൽ വിമർശിച്ചു. ദിലീപിനെ തിരിച്ചെടുക്കാൻ തീരുമാനമെടുത്ത യോഗത്തിൽ പങ്കെടുത്തതിൽ പകുതിയും സ്ത്രീകളായിരുന്നുവെന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. അന്ന് ആ ജനറൽ ബോർഡിൽ പങ്കെടുത്ത 105-ലധികം സ്ത്രീകൾ ഉണ്ടായിരുന്ന അവർ മുഴുവൻ ഈ തിരിച്ചെടുത്ത സംഭവത്തിൽ അനുകൂലരാണ് എന്ന് പറയുന്നത് 155 സ്ത്രീകളാണ്. ഏകദേശം അത്രയും തന്നെ പുരുഷന്മാരുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. 105-ഓ 155-ഓ അത്രയും തന്നെ പുരുഷന്മാരുള്ളൂ. അപ്പോൾ പകുതി വരുന്ന സ്ത്രീ സമൂഹം അവിടെ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അനുനയ ചർച്ചകളെല്ലാം കെണികളാണെന്ന് WCC പ്രവർത്തകർ മറക്കരുതെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ ഓർമ്മപ്പെടുത്തി. സാറ ജോസഫ്, സംവിധായകരായ പ്രിയനന്ദൻ, PT കുഞ്ഞുമുഹമ്മദ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് 18, തൃശൂർ. പക്ഷിമോഷ്ടാക്കളെ പോലീസിന്റെ കെണിയിൽ കുടുക്കിയ ആഫ്രിക്കൻ തത്ത ജാങ്കോ ഒടുവിൽ ഉടമയുടെ അടുത്ത് തിരിച്ചെത്തി. ജാങ്കോയെ കാണാൻ നിരവധി പേരാണ് കലൂരിലെ സതീഷിന്റെ പെറ്റ് ഷോപ്പിൽ എത്തുന്നത്. ജാങ്കോ ഉൾപ്പെടെ 5 പക്ഷികളും ഒരു പേർഷ്യൻ പൂച്ചയുമാണ് അടുത്തിടെ സതീഷിന്റെ കടയിൽ നിന്ന് മോഷണം പോയത്. കഴിഞ്ഞ ദിവസം സംശയം തോന്നി പോലീസ് ചിലരെ പിടികൂടിയെങ്കിലും ജാങ്കോ വളർത്തു തത്തയാണെന്ന നിലപാടിലായിരുന്നു പിടിയിലായവർ. എന്നാൽ സതീഷിന്റെ പേര് തത്ത നിരന്തരം വിളിച്ചു പറഞ്ഞതോടെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുകയും സത്യാവസ്ഥ പുറത്തുവരികയുമായിരുന്നു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇപ്പൊ അവനെ കൊണ്ടുപോയതിന്റെ പേടിയില്
അവനിപ്പോൾ അധികം സംസാരിക്കണില്ല. അവൻ്റെ ഇപ്പം തന്നെ കണ്ടാൽ അറിയാം, അവൻ്റെ ചിറകുകളൊക്കെ അവർ പിടിച്ച ആ പിടിയിൽ എല്ലാം കുറേ സാധനം ഊരിപ്പോയി, ഇപ്പോൾ കുറേ വിട്ടിരിക്കണതാണ്. ഒറ്റനോട്ടത്തിൽ താരപരിവേഷമൊന്നുമില്ലെങ്കിലും ക്യാമറ കണ്ടതോടെ ജാങ്കോ ഉഷാറായി. സതീഷിനെ ചേട്ട എന്നും ഭാര്യ സിന്ധുവിനെ പേരെടുത്തും ജാങ്കോ വിളിക്കും. 2 വയസ്സുള്ള ജാങ്കോയെ ഇടപ്പള്ളി സ്വദേശിയിൽ നിന്നാണ് സതീഷ് വാങ്ങിയത്. മറ്റു വളർത്തുപക്ഷികൾ കഴിക്കുന്ന തക്കാളിയും കാരറ്റും താല്പര്യമില്ലാത്ത ജാങ്കോയ്ക്ക് പഴങ്ങളോടാണ് പ്രിയം. ജാങ്കോ ഇപ്പോൾ ഒരു താരമാണ്. എവിടെ പെട്ടാലും സതീഷിനെ തേടി എത്താനുള്ള വഴിയൊക്കെ ജാങ്കോയ്ക്ക് നന്നായി അറിയാം. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ ശ്യാംദാസിനൊപ്പം വിനീത വിജി, ന്യൂസ് 18. മൃദംഗ വിദ്വാൻ കുഴൽമന്ദം രാമകൃഷ്ണൻ രൂപകൽപ്പന ചെയ്ത സത്മൃദംഗത്തിന്റെ പേറ്റന്റ് ലഭിച്ചു. പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഭാരം കൂടിയ മൃദംഗത്തിന് പകരമായാണ് കുഴൽമന്ദം രാമകൃഷ്ണൻ ഭാരം കുറഞ്ഞ മൃദംഗം രൂപകൽപ്പന ചെയ്തത്. പരമ്പരാഗതമായി തടിയിൽ നിർമ്മിച്ച മൃദംഗത്തിന് പകരമായാണ് കുഴൽമന്ദം രാമകൃഷ്ണൻ സത്മൃദംഗം രൂപകൽപ്പന ചെയ്തത്. പരമ്പരാഗത മൃദംഗത്തെക്കാൾ ഭാരം കുറഞ്ഞ ഇത് 8 വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമാണ്. സത്മൃദംഗത്തിന് പേറ്റന്റ് കൂടി ലഭിച്ചതോടെ ഇരട്ടി സന്തോഷത്തിലാണ് ഇദ്ദേഹം. സാധാരണ മൃദംഗത്തെക്കാൾ 4-ൽ 1 ഭാരക്കുറവുള്ള ഇത് ഫൈബർ കൊണ്ടും സ്റ്റീൽ കമ്പി കൊണ്ടുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഭാരക്കുറവുള്ളതുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാനും എളുപ്പം. 3 ഭാഗങ്ങളായി വിഭജിച്ചാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. താരതമ്യേന ഇത്രയും കാലം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ഉപകരണത്തിൽ നിന്ന് എനിക്ക് ഇത് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ നാദത്തിന്റെ ഒരു ഭേദവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇതിനെ ഒരു കവറൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മൃദംഗം പോലെ തന്നെ സ്റ്റേജിൽ തോന്നുകയുള്ളൂ. മറ്റു മൃദംഗത്തിൽ നിന്നും ലഭിക്കുന്ന അതേ നാദം തന്നെ സൽമൃദംഗത്തിൽ നിന്നും ലഭിക്കുമെന്നും രാമകൃഷ്ണൻ സാക്ഷ്യപ്പെടുത്തുന്നു. പേറ്റന്റ് ലഭിച്ചതോടെ സൽമൃദംഗം കൂടുതൽ കലാകാരന്മാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. ഞാൻ കുറേ കാലത്ത് എഫർട്ട് എടുത്തിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവം വേറെ ഒരാളത് പെട്ടെന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ട് മാത്രമാണ് അത് ചെയ്തത്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റി. 100 പേര് ആവശ്യപ്പെട്ടവർ ഇനിയും ഭാവിയിൽ കുറേ പേർക്ക് ആവശ്യമുണ്ടാവും. 2009-ൽ 501 മണിക്കൂർ തുടർച്ചയായി മൃദംഗം വായിച്ച് ഗിന്നസ് റെക്കോർഡിനുടമയായിട്ടുണ്ട് ഈ അതുല്യ കലാകാരൻ. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെയുള്ള അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18, പാലക്കാട്. അക്ഷരങ്ങളുടെ സുൽത്താന്റെ എഴുത്തു ലോകത്തേക്ക് വീണ്ടും ആസ്വാദകരെത്തി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 24-ാം ചരമവാർഷിക ദിനത്തിൽ ബേപ്പൂർ വൈലാലിൽ വീട്ടിലെ മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലായിരുന്നു ഒത്തുകൂടൽ. ബഷീർ കഥാപാത്രങ്ങളുടെ വേഷപകർച്ചയുമായി സ്കൂൾ വിദ്യാർത്ഥികളും വൈലാലിലെത്തി. വൈലാലിൽ വീട്ടിലെ ഈ മാങ്കോസ്റ്റിൻ മരച്ചുവടാണ് മലയാള സാഹിത്യ ലോകത്തെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എഴുത്തിന് ജീവൻ നൽകിയത്. ബഷീറില്ലാത്ത അതേ മരച്ചുവട്ടിലാണ് കഴിഞ്ഞ 24 വർഷമായി ആരാധകരുടെ ഒത്തുകൂടൽ. പാഠഭാഗങ്ങളിലൂടെ ബഷീറിനെ വായിച്ചെറിഞ്ഞ കുട്ടികളും മുതിർന്നവർക്കൊപ്പം കൂടി ചിലർ ബഷീർ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദും ഇക്കുറി വൈലാലിൽ വീട്ടിലെത്തി. പഴയൊരാ ഗ്രാമഫോണിലെ പാട്ടും കട്ടനും കണ്ണാടയും ആളുകൾ വന്നും പോയും ഇരിക്കെ വലം കയ്യാൽ അവരെ അനുഗ്രഹിച്ചുള്ളൊരാ കിടപ്പും ഞാൻ. ബേപ്പൂർ GLP സ്കൂളിലെ വിദ്യാരംഗം കുട്ടികൾ ബഷീർ ഓർമ്മകളുടെ പ്രദർശനവും വീട്ടുമുറ്റത്തൊരുക്കിയിരുന്നു. അച്ഛനില്ലാത്തൊരു ആ വിടവ് നമുക്ക് നികന്നു കിട്ടുന്നത് ഇങ്ങനെയുള്ള കുട്ടികളാണ്. ഈ വരുന്ന ആൾക്കാരും ഈ സാംസ്കാരിക ഈ ഒരു ഇതും ആണ് നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നത്. ബഷീർ കാണാൻ ഇതെല്ലാം ഈ കൊച്ചുകുട്ടികൾ പോലും വരുന്നുണ്ട്, വായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ സന്തോഷം. അതിൽ സങ്കടമാണ്, എല്ലാം നിറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നാറുള്ളത്. മലയാളത്തിന് അവിസ്മരണീയമായ നിരവധി കഥാപാത്രങ്ങളെ സമ്മാനിച്ച ബഷീറിന്റെ ഓർമ്മകൾ ഉണർത്തി വിവിധ പരിപാടികൾ നടന്നു. ന്യൂസ് 18, കോഴിക്കോട്. ചലച്ചിത്ര നടൻ ധർമ്മജൻ ബോൾഗാട്ടി മീൻ കച്ചവടക്കാരനാകുന്നു. സിനിമയിലല്ല, ജീവിതത്തിലാണ്. കുറഞ്ഞ വിലയ്ക്ക് മീൻ ലഭ്യമാകുന്ന ധർമ്മോസ് ഫിഷ് ഹബിന്റെ ഔട്ട്ലെറ്റ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു.
ചറപറ ഡയലോഗുകളുമായി പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന ധർമ്മജൻ പെടപെടാ പിടയ്ക്കുന്ന മീനുകളുമായി എത്തുന്നു. അടുപ്പക്കാർക്കിടയിലെ വിളിപ്പേരായ ധർമ്മൂസ് എന്നാണ് മീൻകടയുടെ പേര്. ധർമ്മജൻ ബോൾഗാട്ടി എന്ന പോലെ ധർമ്മൂസ് ഫിഷ് ഹബ് എന്നും പറയാം. വിലക്കുറവ്, വിഷരഹിതം, ഇതാണ് ധർമ്മൂസ് ഫിഷ് ഹബിന്റെ വാഗ്ദാനം. ആദ്യ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം കുഞ്ചാക്കോ ബോബൻ നിർവഹിച്ചു. സലീംകുമാർ അടക്കമുള്ള സുഹൃത്തുക്കളും ചടങ്ങിനെത്തി. ധർമ്മജൻ ഇന്ന് തുടങ്ങി കൊച്ചു മുതലാളിയാവുകയാണ്. കാരണം മുതലാളിന്ന് ഞാൻ പറയില്ല, കാരണം ഈ മത്സ്യത്തിൻ്റെ ബിസിനസ് നടത്താനുള്ള ആൾക്കാർ ചെമ്മീൻ തുടങ്ങി നമ്മൾ കൊച്ചു മുതലാളിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ കൊച്ചു മുതലാളിക്ക് എല്ലാവിധ ഭാവങ്ങളും തരുന്നു. 11 പേരാണ് ഫിഷ് ഹബിന് പിന്നിൽ. നമുക്ക് എന്തുകൊണ്ട് വിഷമില്ലാത്തൊരു മീൻ സംസ്കാരം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പലതും ആലോചിച്ചപ്പോൾ നമുക്കൊരു ഫിഷ് ഹബ്ബ് തുടങ്ങിക്കൂടാ, അതിലൂടെ നല്ല മത്സ്യം ജനങ്ങൾക്ക് കൊടുത്തുവിടുക, അങ്ങനെ ഒരു ഹെൽത്തി മത്സ്യം നമുക്ക് ഒരു ഫുഡ് നമുക്ക് എന്തുകൊണ്ട് എറണാകുളം ജില്ലയിൽ ആദ്യം തുടങ്ങി നോക്കാം, അത് വിജയിക്കുമെന്ന് നോക്കാം എന്നുള്ളതെന്നാണ് ഞങ്ങളുടെ തുടക്കം. ജീവനുള്ള മത്സ്യങ്ങൾ ലഭ്യമാകുന്നതിന് ഫിഷ് ഹബ്ബിൽ പ്രത്യേകം ടാങ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ മാത്രം 16 ഔട്ട്ലെറ്റുകൾ ഈ മാസം പ്രവർത്തനം തുടങ്ങും. ന്യൂസ് 18 കൊച്ചി.